പ്രവാസികളെ കാർഷിക രംഗത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവാസി കൃഷി വികസന കേന്ദ്രം വേങ്ങേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രവാസികളെ കാർഷിക മേഖലയിൽ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവാസി മലയാളികളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുമ്പോഴും ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ കൃഷി വകുപ്പുമായി കൈകോർത്തുകൊണ്ട് പുതിയ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രവാസികളെ കാർഷിക രംഗത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രവാസികളെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുക, പ്രവാസികളെ കാർഷിക മേഖലയിൽ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് വേങ്ങേരിയിൽ പ്രവാസി കൃഷി വികസന കേന്ദ്രം ഒരുങ്ങിയിരിക്കുന്നത്. പ്രവാസി പുനരധിവാസം എന്നതിനോടൊപ്പം ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ ജൈവ കേരളം പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ടാണ് കൌൺസിൽ പദ്ധതി ആരംഭിച്ചത്. പ്രവാസി കൃഷി വികസന കേന്ദ്രം പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കൃഷി ആരംഭിക്കുവാനുള്ള സാമ്പത്തിക സഹായത്തിനുള്ള സൌകര്യം, വിത്തുകൾ, തൈകൾ, കൃഷിയുടെ മാർഗനിർദ്ദേശങ്ങൾ, പരിപാലന രീതികൾ തുടങ്ങിയവയിലെല്ലാം നിർദ്ദേശങ്ങളും സഹായങ്ങളും കൃഷി വികസന കേന്ദ്രം നൽകുമെന്ന് കാർഷിക കേന്ദ്രം പ്രസിഡന്റ് ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. ജൈവ കൃഷി കേരളം മുഴുവൻ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രവാസികളെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് പ്രവാസി പ്രമുഖരുടെ സഹായത്തോടുകൂടി ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ചെയ്തിട്ടുള്ളത്. ആദ്യമായി കോഴിക്കോട് ജില്ലയിലാണ് ഇതിന്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കൃഷി വികസന കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് ആദ്യമായി ആരംഭിക്കുന്നത്. എല്ലാ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്നുണ്ട്. കൃഷി ഓഫീസർ രഞ്ജിനിയുടെ സഹകരണത്തോടെയാണ് കോഴിക്കോട് കൃഷി വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. കൃഷി ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾ 9895529766 എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്.